അത്രയും ദിവസം സമരം ചെയ്തിട്ട് ആ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെ, മുഖ്യമന്ത്രി ഭരണസിരാകേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ ഇതുപോലൊരു സമരം നടന്നിട്ട് ആ സമര സമിതിയുമായി സംസാരിക്കില്ല എന്ന നിലപാടെടുത്ത മുഖ്യമന്ത്രിയാണ് ഇതിൽ കുറ്റക്കാരൻ. എന്താണ് പ്രശ്നം മുഖ്യമന്ത്രിക്ക് അവരുമായിട്ട് സംസാരിക്കാൻ? എന്താണ് സർക്കാരിന് പേടി? അദാനിയെ പേടിയാണ് സർക്കാരിന്. സർക്കാർ പോയ ആളുകളൊന്നും, ഞാൻ ചോദിക്കട്ടെ, അവർ ന്യായമായ ഒരു ആവശ്യം റീഹാബിലിറ്റേഷനല്ലേ പറഞ്ഞിരിക്കുന്നത്? അവിടെ കിടക്കുന്ന ആളൊന്നും പോയി കണ്ടില്ലേ? സിമെന്റ് ഗോഡൗണിൽ കിടക്കുന്ന ആളുകളെ, അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തപ്പോൾ ആ സമരത്തോട് കണ്ണട. ഒരു ഗവൺമെന്റിലേത്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മുന്നിൽ ന്യായമായ കാര്യത്തിനും അന്യായമായ കാര്യത്തിനും ആളുകൾ സമരം ചെയ്യും. ന്യായമായ സമരങ്ങൾ വരുമ്പോൾ, പാവപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യണം. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു പല പ്രാവശ്യം ഈ വിഷയം. പലതരത്തിലുള്ള സമരങ്ങളുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇടിവാശിയാണ്, സംസാരിക്കില്ല അവരുമായിട്ട്. എന്താ പ്രശ്നം അദ്ദേഹത്തിന്? സംസാരിച്ചാൽ എന്താണ് ഊർന്നു പോകുന്നത്? അതല്ലേ സമരം കൂടുതൽ അഗ്രസീവായി മാറുന്നത്? UDFന്റെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ തുറമുഖ നിർമ്മാണം മൂലം തീരശോഷണം ഉണ്ടാകുന്നുണ്ട്. ആ തീരശോഷണത്തിന് ഇരകളാകുന്ന മത്സ്യത്തൊഴിലാളികളെ ന്യായമായി സംരക്ഷിക്കണം. അതിന് UDF ഗവൺമെന്റിന്റെ കാലത്ത് ഈ വിഷയം മുൻകൂട്ടി കണ്ട് 471 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ആ പ്രോജക്റ്റിൽ ഒരു രൂപ പോലും ഇവർ ചെലവാക്കിയിട്ടില്ല. സർക്കാർ ഉത്തരവാണ്. ഇപ്പം ഇവർ അദാനിയോടൊപ്പം നിന്ന് പോർട്ടുണ്ടാക്കിയത് കൊണ്ടല്ല തീരശോഷണം ഉണ്ടാകുന്നത് എന്ന നിലപാടിലേക്ക് ഗവൺമെന്റ് പോകുന്നു. ശരിയല്ല. അവിടെ പോർട്ടുണ്ടാകുമ്പോൾ അതിന് ബാക്കിയുള്ള സ്ഥലത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും, തീരശോഷണം ഉണ്ടാവും, കടലെടുത്ത് പോവാം. ആ കടലെടുത്ത് പോയ പാവങ്ങളാണ് അവിടെ കിടക്കുന്നത്, സിമെന്റ് ഗോഡൗണിൽ കിടക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ജോലിയല്ലേ അത് പ്രൊട്ടക്ട് ചെയ്യാൻ? UDF പിന്തുണ കൊടുത്തിട്ടുണ്ടല്ലോ ആ സമരത്തിന്. UDF നേരത്തെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ സമരപ്പന്തൽ പോയി സംസാരിച്ച് പിന്തുണ കൊടുത്തിട്ടുണ്ട്. UDF തീരുമാനമെടുത്ത് പിന്തുണ കൊടുത്തിട്ടുണ്ട്. നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, സമരത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ അത് തീർക്കാൻ നോക്കണ്ടേ? നിലവിലുള്ള എൻഡോസൾഫാൻ പേഷ്യൻസിന്റെ ലിസ്റ്റ് അവിടെയുണ്ട്. 2017 തൊട്ട് ക്യാമ്പ് നടത്തിയിട്ടില്ല. ഇപ്പൊ 2017 മുമ്പുള്ള എൻഡോസൾഫാൻ വിക്ടിംസിന്റെ ലിസ്റ്റ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. പുതിയ ആളുകൾ വരികയാണ്, പുതിയ വിക്ടിംസ്, പുതിയ ഇരകൾ വരികയാണ്. അപ്പൊ അത് പരിശോധിച്ച് അവർക്ക് കൂടി ഈ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ എന്താണ് ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആണെങ്കിലും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ തുടച്ചല്ലേ? ഗവൺമെന്റ് അവർക്ക് കൊടുത്ത ഉറപ്പാണ് എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പ് നടത്തി ഈ ഇരകളെ ഉണ്ടാക്കും. 5 കൊല്ലം നടത്തിയിട്ടില്ല. അപ്പൊ അത് നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ 2 മാസം മുമ്പ് അതിന് അപേക്ഷ കൊടുക്കണമെന്നോ? 2 മാസം മുമ്പ് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കണത്? പറയുന്നതിന് യാതൊരു ഔചിത്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത്, ഈ വിഷയം അവർ നോക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ എഴുതി കൊടുത്തത് പരിശോധിച്ച ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു സമീപനമല്ല. അവരെ കാണണം. ഞാനും ഞങ്ങളെ ഈ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ 2-3 പ്രാവശ്യം പോയി അവരെ കണ്ടതാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. നോക്കാൻ പറ്റാഞ്ഞിട്ടൊരു കുഞ്ഞിനെയും കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്താണ്, തൊട്ടടുത്ത് അമ്മ ആത്മഹത്യ ചെയ്താണ്. അത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിക്കപ്പെടും. കാരണം കുടുംബങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഈ അവരുടെ ചികിത്സ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ MLA ചോദിക്കുന്നു, അവിടെ എന്ത് ചികിത്സയാണ് ആ ജില്ലയിലുള്ളത്? എന്ത് ചികിത്സ? ലോക്ക്ഡൗൺ വന്ന് അതിർത്തി അടച്ചപ്പോൾ മംഗലാപുരത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ചികിത്സ കിട്ടാതെ 20 പേര് മരിച്ച ജില്ലയാണ്. അപ്പം അവിടുത്തെ ജനപ്രതിനിധികൾ കൂടി മുൻകൈയെടുത്തിട്ട് അവിടെ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അവരെന്ത് പുതിയ ആവശ്യമാണ്? സർക്കാരിൻ്റെ വല്ല ഔദാര്യം അവർ ചോദിച്ചോ? തങ്ങളുടെ ജില്ലയിൽ ഇത്രയും ദുരിതപൂർണമായ പ്രയാസമനുഭവിക്കുന്ന ഈ എൻഡോസൾഫാൻ രോഗികൾക്ക് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെ ന്യൂറോ ഡിസീസാണ് ഉള്ള സൗകര്യം വേണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഔദാര്യം ചോദിക്കുകയാണോ? സർക്കാരിൻ്റെ കടമയല്ലേ ഇത്? ഇത് വെൽഫെയർ സ്റ്റേറ്റ് അല്ലേ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആതുര ശുശ്രൂഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ലേ? മെഡിക്കൽ ക്യാമ്പ് നടത്തി പുതിയ ഇരകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണത്? ഡേ കെയർ ഉണ്ടാക്കുക, ലോക്കൽ ബോഡികൾ തയ്യാറാണ് ഡേ കെയർ ഉണ്ടാക്കാൻ. ഗവൺമെൻറ് അനുമതി കൊടുത്ത് ഗവൺമെൻറ് അതിനുള്ള ആവശ്യമായ സംവിധാനം ചെയ്തു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാതിരിക്കുന്നത്.
ഞാൻ പറഞ്ഞല്ലോ മനുഷ്യത്വഹീനമായ നിലപാടാണ് എടുക്കുന്നത്. ഇവരതിലെല്ലാം രാഷ്ട്രീയം കാണുക. ആ എൻഡോ സൽഫാൻ ഇരകൾക്ക് ഒരു രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങളൊക്കെ യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്തും ഇതുപോലെ തന്നെ ശക്തമായ നിലപാടെടുത്ത് ഗവൺമെൻറ്റിന് മുമ്പിൽ ഇത് പറയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഞങ്ങളെല്ലാം പറയുമായിരുന്നു. ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് ശക്തമായി അവിടെ പോയി കണ്ടു പറയുമായിരുന്നു. അദ്ദേഹം അത് ചർച്ച നടത്തി ഒരു സിസ്റ്റം ഉണ്ടാക്കി നല്ല രീതിയിലാണ് പോയത്. പിന്നീട് ഇവരൊരു കളക്ടറെ വെച്ചു. ആ കളക്ടർ പുതിയ ആളായി. പുള്ളി പറഞ്ഞു ഇതൊന്നും എൻഡോ സൽഫാൻ ഇരകളല്ലാന്ന് കണ്ടുപിടിച്ചു. ഈ ഗവൺമെൻറ് വെച്ച കളക്ടറാണ്, അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എൻഡോ സൽഫാൻ ഇരകളാണോ അല്ലയോന്ന്. ഗവൺമെൻറ് തീരുമാനിച്ച് നടപ്പാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റത്തെ തകർത്തിട്ടാണ് ആ കളക്ടർ അവിടെ നിന്ന് പോകുന്നത്. അത് അതുപോലെ തന്നെ കിടക്കുകയാണ്, പരിതാപകരമായി. ഒരു കാര്യം കൂടി, വിഴിഞ്ഞം സമരം പ്രത്യേക തലത്തിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു ഇത്ര